വിഷുവത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമാന്യമായിട്ട് ജ്യോതിശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുന്ന ആ സമരാത്ര ദിനം എന്നുള്ളത് മേടം മാസത്തിലെ ഒന്നാമത്തെ ഡിഗ്രിയിൽ മേടം ഒന്ന് എന്ന് പറയണ, അതായത് ലങ്കാസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്ന ആ സമയത്തുണ്ടാവുന്ന വിഷുവത്ത്. അതുപോലെ തുലാം, തുലാവിഷുവം, ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇതിനെ താന്ത്രികമായിട്ടുള്ള ചില ഭാഗങ്ങൾ, അതായത് എപ്പോഴും എങ്ങനെ ഇങ്ങനെ എങ്ങനെ പറഞ്ഞാലും ഇത് അവസാനം വരുമ്പോൾ നമ്മളുടെ ധ്യാനത്തിലാണ് ഇതിൻ്റെ മാനസജപം, അല്ലെങ്കിൽ ധ്യാനത്തിലാണ് ഇതിൻ്റെ പ്രായോഗിക തലം എപ്പോഴും വരുന്നത്. അതെങ്ങനെയാണ് എന്ന് പറയാം. നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു നാദം അല്ലെങ്കിൽ ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ ആ നാദം ഉന്മരി പര്യന്തം ഉച്ചരിക്കപ്പെട്ട് അത് ലയിച്ചു പോകുന്ന ഒരു സ്ഥലമുണ്ട്, നാദലയം സംഭവിക്കുന്ന ഒരു സ്ഥലം. ഈ നാദത്തിൻ്റെ സൃഷ്ടി വാഗ്ഭവകൂടത്തിലും നാദത്തിൻ്റെ സ്ഥിതി കാമരാജകൂടത്തിലും നാദത്തിൻ്റെ സംഹാരം അല്ലെങ്കിൽ ലയനം ശക്തി കൂടത്തിലുമാണ് താന്ത്രികമായിട്ട് സംഭവിക്കുന്നത്. ഉന്മനി പര്യന്തമായ കേവല നാദ രൂപ തന്മാത്രകളെ ഉത്തരോത്തരം സംയോജിപ്പിച്ച്, അതായത് ഉച്ചാരക്രിയാവിശേഷണം കൊണ്ട് ഉത്തരോത്തരം യോജിപ്പിച്ച് ലയിപ്പിച്ച് ഇല്ലാതാക്കണം. അപ്പം ഇതെങ്ങനെയാ വെച്ചാൽ ഹാ ര ഹി ഹരി ഹര ഇ ഹരി മൂന്ന് വർണ്ണങ്ങളെ കൊണ്ട് ഹരി, അതിനോട് സബിന്ദുകം ഹരീം ഹ്രീം. പിന്നീട് ആ മന്ത്രാക്ഷരം മണിനാദം പോലെ വിശ്രാന്തി പ്രാപിക്കുന്ന നാദ തന്മാത്രകൾ, അതായത് നമ്മൾ മണിയടിക്കുമ്പോൾ നടിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്രാന്തി പ്രാപിക്കുന്നുണ്ടല്ലോ, അതുപോലെ ആ ഹ്രീങ്കാരത്തിൻ്റെ അവസാനം ഇങ്ങനെ നാദ തന്മാത്രകളിൽ വിശ്രാന്തി പ്രാപിക്കണം. ഇതാണ് നമ്മൾ മാനസ ജപത്തിൽ ഉന്മന്യന്തം നമുക്ക് ലഭിക്കുന്നത്. മാനസ ജപമാണ് ഞാൻ പറയുന്നത്, ഉറക്കമല്ല. എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ ഉറക്കമല്ലാതെ പറയാൻ പറ്റില്ല, പക്ഷെ മനസ്സിൽ ജപിച്ച് നോക്കണം ഇത്. ഹ്രീം അല്ലെങ്കിൽ ആ മണീങ്കാരത്തിൻ്റെ അവസാനം ലഭിക്കണം, അതിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ജപിക്കണം. ഈ ഹ്രീം എന്ന് ഞാൻ പറയുന്നതോ ഓം എന്ന് പറയുന്നതോ ആ പറയുന്നതിലല്ല അത് സംഭവിക്കുന്നത്, അത് നമ്മുടെ മനസ്സിനുള്ളിൽ ജപിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ജപകാലത്ത് നമ്മൾ ഭാവിക്കേണ്ടത് ശിഖിപക്ഷ ചിത്രരൂപമായ മണ്ഡലത്തിൽ, എന്താ ശിഖിപക്ഷം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി, മയിൽപ്പീലിയിലെ ശൂന്യ പഞ്ചകം ധ്യാനിക്കണം. എന്നിട്ട് അനുത്തരമായ പരമവ്യോമം എന്ന് പറയുന്ന, ശൂന്യം എന്ന് പറയുന്ന ആ ചൈതന്യത്തിനെ നമ്മൾ അനുഭവിച്ചറിയണം. അതാണ് ഇതിൻ്റെ രൂപത്തിലാണ് ഈ ശൂന്യ ഷട്കം എന്ന് പറയുന്നത്. ശൂന്യപഞ്ചകവും പ്ലസ് പരമവ്യോമവും ആറും കൂടിയതാണ് ശൂന്യ ഷട്കം എന്ന് പറയുന്നത്. ഇതിനെ സപ്തരൂപമായിട്ട് സപ്തവിഷുവങ്ങളായിട്ടാണ് മനസ്സാ ധ്യാനിക്കുന്നത്. ഇത് എങ്ങനെയത് ഈ എങ്ങനെയാണ് ഏഴ് വിഷുവം വരുന്നത്? അപ്പം അവിടെ അവസ്ഥാപഞ്ചകം, ശൂന്യ ഷട്കം, സപ്തവിധ വിഷുവം, ഇതിൻ്റെ ജപസമയത്ത് മനസ്സിൻ്റെ ഭാവന എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ഒരു ശൂന്യ ഷട്കരൂപം എന്നുള്ളതിനെ വിജ്ഞാന ഭട്ടാരകൻ, വിജ്ഞാന ഭൈരവ ഭട്ടാരകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മയിൽപ്പീലിയിലെ ചിത്രവിചിത്രങ്ങളായ ചന്ദ്രകങ്ങളെപ്പോലെ, ചന്ദ്രകം ആ ഷേപ്പ് കണ്ടിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ മയിൽപ്പീലിയിൽ, അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളെ വിശ്വത്തിൻ്റെ അനുത്തര ശൂന്യ ഷട്കരൂപത്തിൽ ദർശിച്ച് വിലയിപ്പിച്ച് ആണ് യോഗി പരമ ഭൈരവ സ്വരൂപമായി തീരുന്നത്. അപ്പം ഈ പഞ്ച ഇന്ദ്രിയങ്ങളിലെ അനുഭവങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ പഞ്ച അവസ്ഥാ പഞ്ചകം അല്ലെങ്കിൽ അഞ്ച് ശൂന്യ പഞ്ചകങ്ങൾ, അവയെ നമ്മൾ എന്തിലാണ് ലയിപ്പിക്കുന്നത്? അതിൻ്റെ അപ്പുറത്ത് ഉള്ള അനുത്തമമായ പരമവ്യോമം എന്ന് പറയുന്ന ആ ചൈതന്യത്തിലാണ് ലയിപ്പിക്കുന്ന പാറണായി. അപ്പോൾ ആദ്യ ആറ് ശൂന്യം, പിന്നെ സ്വരൂപം. അത് ശൂന്യമായിട്ടാണ് തോന്നുക, പക്ഷെ അത് എനർജിയാണ്, ചൈതന്യമാണ്. അഗ്നി മുതൽ, അഗ്നി പറയണത് ഹ, ഉന്മനി വരെ 12 സ്ഥാനത്ത് 3 വീതം ത്യജിക്കുക, അപ്പോഴാണ് 3 ശൂന്യം ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഓരോ അന്തരാളത്തിലും 3 ശൂന്യങ്ങൾ
വീതം ഉന്മനിയിലുള്ള മൂന്നാമത്തെ ശൂന്യത്തിലാണ് നമ്മൾ മഹാശൂന്യം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഉന്മനിയിലാണ് ഈ പറയുന്ന പരമമായ മഹാശൂന്യം അല്ലെങ്കിൽ മഹാചൈതന്യത്തെ നമ്മൾ ഭാവിക്കുന്നത് ധ്യാനിക്കുന്ന സമയത്ത്. അപ്പോൾ ഹ ഈ ഇവയുടെ മധ്യത്തിലായിട്ട് ര ഈ ഹ ഈ ര ഈ പിന്നെ അർദ്ധചന്ദ്രൻ ഇതിൻ്റെ മധ്യത്തിലാണ് ബിന്ദു. അർദ്ധചന്ദ്രൻ നാദം ഇവയുടെ മധ്യത്തിലാണ് രോഹിണി. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ട്രക്ചറാണ് ഈ പറയുന്നത്. മൂർധാവിൻ്റെ അവിടെ ഉള്ള ഉന്മനി വഴിയെന്തുള്ള സ്ട്രക്ചറാണ് ഇതിൽ ധ്യാനത്തിൽ പറയുന്നത്. ഇതിൽ ഇപ്പോൾ ഈ നാദശക്തികളുടെയൊക്കെ നടുവിലായിട്ട് മധ്യത്തിലായിട്ടാണ് നമ്മുടെ ഈ നാദാന്തം എന്ന് പറയുന്നത്. ശക്തി സമന ഇവയുടെ മധ്യത്തിലാണ് വ്യാപിക ഉള്ളത്. താന്ത്രിക് ടേംസ് ആണ് ഇതൊക്കെ. ആക്ച്വലി ഇതിൽ ആറെണ്ണം ത്യജിച്ച് രേഫം ബിന്ദു രോദിനി നാദാന്തം വ്യാപിക എന്ന അഞ്ച് സ്ഥാനത്ത് ശിഖിപക്ഷങ്ങളെ അതായത് മയിൽപീലിയുടെ രൂപം അഞ്ച് ചന്ദ്രക രൂപം നമ്മൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആറാമത്തേതായ ഉന്മനിയിലെ പഞ്ചവ്യോമ തനു ഇതെല്ലാം ചേർന്ന് ലയിച്ച ആ പരമവ്യോമ ശരീരം വിഭാവനം ചെയ്യുക. വ്യോമതനു എന്ന് പറയുന്നത് ശൂന്യമാണ് പറയുകയല്ലേ. ശൂന്യമല്ല ശരിക്കുക, ശൂന്യത്തിനും പരമായ മഹാശൂന്യം അല്ലെങ്കിൽ നിരാകാര പരബ്രഹ്മം എന്ന് പറയുന്ന ചൈതന്യമാണ് അത്. ജാഗ്രത അവസ്ഥയിൽ പ്രബോധകരണാവസ്ഥയിൽ അതിനെ എങ്ങനെയാണ് ഭാവിക്കേണ്ടത്? നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഭാവിക്കുക എന്ന് വെച്ചാൽ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള പ്രമാതാവിൻ്റെ പ്രബോധനകാലം, അതാണ് ജാഗ്രത അവസ്ഥ. ആന്തരകരണങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നത് സ്വപ്നാവസ്ഥയിലേക്ക്. അതാണ് മായ എന്താണെന്ന് നമുക്ക് പ്രബോധനം ചെയ്യുന്നത്. മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ആന്തരകരണം ഇതൊക്കെ ആ സമയത്താണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അത് കഴിഞ്ഞ് ബാഹ്യേന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സുഷുപ്തി എല്ലാം ഉറക്കം അതിലും അവ ഉണർന്നിരുന്ന് നമുക്ക് പ്രബോധനം ചെയ്യുന്നത് ഞാൻ എന്നുള്ള അവസ്ഥ ഇതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ അവസ്ഥയിൽ പോലും. അങ്ങനെ താർത്തീയ ബീജസ്ഥമായ ഹ്രീം എന്ന ബീജസ്ഥിലുള്ള നാലാമത്തെ സ്വരം കൊണ്ട് മായയാൽ ഈ അവഗത ബോധനം സംഭവിക്കുന്നു. ഇവിടെ ഗളം എന്ന് പറയുന്നത് വിശുദ്ധി ചക്രം, ഇവിടെയാണ് സ്വപ്നസ്ഥാനം. സ്വപ്നത്തിലുള്ള അന്ധക്കരണ വൃത്തികളൊക്കെ ലയിക്കുന്ന സർവേന്ദ്രിയോപരതിയാണ് സുഷുപ്തി. ഇതൊക്കെ നമുക്ക് എല്ലാ ഉപനിഷത്തും എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്ന കാര്യം തന്നെയാണ്. ഇത് ഇങ്ങനെ പൂർവദേഹത്തിൽ ലീനസ്ഥിതി പ്രാപിച്ച് ക്രോഡീകൃതമായി കിടന്ന സ്വാത്മനോവേദനം അപ്പോഴാണ് പ്രകാശിതമാകുന്നത്. ആത്മാവ് സ്വാത്മാവ് എന്താണെന്ന് സുഷുപ്തിയിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ശരീരബോധമില്ലാത്ത അവസ്ഥയിൽ, ശരീരബോധമുള്ള അവസ്ഥയിൽ ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല. അതാണ് ആ സുഷുപ്തിയുടെ അവസ്ഥയിലുള്ള ഞാൻ, ശരീരബോധമില്ലാത്ത ഞാൻ, അതിനെ അനുഭവിച്ച എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെ കണക്ട് ചെയ്യാൻ അറിയണ്ടാവില്ല. അതാണ് അപ്പോൾ സുഖമയമായ ആ ആത്മരൂപം, അതിൻ്റെ വിഷയം എന്താണ്? വിശ്വവ്യാപ്തിയുള്ള ഈ താർത്തീയ ബീജം. താർത്തീയ ബീജം എന്ന് ഹ്രീംകാരം, അത് തന്നെയാണ് അതിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ വിഷയം. ഭ്രൂമധ്യത്തിലെ ഹൃലേഖ മധ്യത്തിലെ ബിന്ദുവിലാണ് ഈ ഹ്രീംകാരത്തിനെ നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. ഇവിടെയാണ് നാദത്തിൻ്റെ അഭിവ്യക്തി. എവിടെയാണ്? തുരീയത്തിൽ, നാലാമത്തെ അവസ്ഥയിലാണ്. അവിടെയാണ് അത് അഭിവ്യക്തി വരുന്നത്. അതിനെ ചൈതന്യമായിട്ട് ദർശിക്കപ്പെടുന്നത് തുരീയ അവസ്ഥയിലാണ്, സുഷുപ്തി കഴിഞ്ഞുള്ള അവസ്ഥയിലാണ്. അതിൻ്റെ അല്ലാണ്ട് നാദത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, ഭവിക്കാനും പറ്റില്ല. അതിപ്പോൾ താർത്തീയ ശിഖരവർത്തിയത്തെ, ഈ ഹ്രീംകാരത്തിൻ്റെ ശിഖരത്തിലെ ഉള്ള അർദ്ധചന്ദ്രൻ രോഹിണി നാദങ്ങളിൽ സ്വാത്മ ചൈതന്യ അഭിവ്യക്തി കാരണമായ നാദകലനാത്മകമായ തുരീയത്തെ ഭാവന ചെയ്യണം. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന ഉപനിഷദ വാക്യത്തിലെ അവസ്ഥയാണ് തുരീയ അതീതം. പരമമായ ഈ നാദസ്വരൂപമാണ് സുഖസ്ഥാനം. അപ്പം നാദലയ യോഗം എന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടിരിക്കുക എന്നല്ല. ആ അത് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്താനായിട്ട് ഈ നാദത്തിൻ്റെ ഓരോരോ ചെറിയ 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 എന്താ പറയുക അഡ്വാൻസസ് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വന്നിട്ട് ഈ സ്ഥാനത്തേക്ക് എത്താനുള്ളൊരു മെത്തേഡ് മാത്രമാണ്, അല്ലാതെ അതല്ല നാദലയ യോഗം എന്ന് പറയുന്നത്. നാദാന്ത ശക്തിവ്യാപിക സമനോന്മനികളിലാണ് തുരാതുര്യാതീതമുള്ളത്. നാദാന്തം ശക്തി വ്യാപിക സമന ഉന്മനി ഇതിലാണ് ഈ പഞ്ചാവസ്ഥയിലും
എല്ലാം അധാനപൂർവം ലഭിക്കുന്ന പ്രബോധനത്തെ മനനം ചെയ്ത് വിദ്യയെ ധരിക്കലാണ് ജപകാലത്ത് സാധകൻ ചെയ്യുന്നത്. ഈ തുല്യാതീതത്തിലാണ് അതിനെ നമ്മൾ ജപിക്കണതും അറിയണതും ഒക്കെ. അപ്പോൾ സപ്തവിഷുവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാണവിഷവിഷമങ്ങൾ എന്ന് പറയുന്നതിനെ മനസ്സുകൊണ്ട് എങ്ങനെ ഭാവന ചെയ്യണം എന്നുള്ളത് താന്ത്രികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച് യോഗിനിഹൃദയൊക്കെ പറയുന്നു. ഹകാരാത്മകമായ വായു പ്രാണനാണ്. അവിടെ ഹ എന്ന് പറയുമ്പോൾ നാദവും ശ്വാസവും പ്രാണനും ആത്മാവും സംയോജിക്കുന്നു, അതാണ് പ്രാണവിഷുവം. അപ്പോൾ ഹ എന്നത് അക്ഷരം ഉച്ചരിക്കുമ്പോൾ എങ്ങനെ നാദവും ശ്വാസവും ഒന്നിച്ചു വരുന്നു, ഹ എന്നൊന്ന് ഉച്ചരിച്ചു നോക്കും മനസ്സിൽ മനസ്സിൽ, അപ്പം അത് സ്വയം തന്നെ മനസ്സിലാവും. അതാണ് പ്രാണവിഷുവം, മഹാപ്രാണത്തിനെ ഉച്ചരിക്കുന്നത്. പിന്നെ മന്ത്രവിഷുവം ആണ് രണ്ടാമത്തത്. അതെങ്ങനെയാണ്? മൂലാധാരത്തു നിന്ന് ഉയർന്നു വരുന്ന വായുവിനെ കൊണ്ട് സംഭൂതമായ നാദം ആത്മരൂപമായി സംവിധാത്മകമായ അനന്ത ഐകരസമായി വിദ്യാമാത്ര വർണ്ണങ്ങളായി വിയോഗം കൊണ്ട് വാഗ്ഭവ കാമരാജശക്തി ബീജങ്ങളായും സംയോഗം കൊണ്ട് സമഷ്ടിരൂപമായ തുരീയ ബീജമായും ഭവിക്കുന്നു. മൂലാധാരത്തു നിന്ന് വരുന്ന വായു അതിലത്തെ നാദം ആത്മരൂപം തന്നെയായിട്ട് ആനന്ദരൂപമായിട്ട് സംയോഗം വിയോഗവും സംഭവിച്ച്, സംയോഗം വരുമ്പോൾ സമഷ്ടിയായിട്ടുള്ള തുരിയാവും, വിയോഗം വരുമ്പോൾ വാഗ്ഭവം കാമരാജൻ ശക്തി എന്നും മൂന്നായിട്ടും ഭവിക്കും. സംയോഗം കൊണ്ടാണ് ആ തുരിയ അതീതമായ അവസ്ഥ കിട്ടുന്നത്. അങ്ങനെ വന്ന് മൂലാധാരം മുതൽ അനാഹതം വരെ ഉള്ള നാദാത്മത്വ വിചിന്തനത്തിനെയാണ് മന്ത്രവിഷുവം എന്ന് പറയുന്നത്. പ്രാണവിഷുവം അ എന്നുള്ള ഉച്ചാരണത്തിൽ തന്നെ വരുന്നുണ്ട്. മന്ത്രവിഷുവം മൂലാധാരം മുതൽ അനാഹതം വരെയുള്ള ആ വർണ്ണങ്ങളുടെ എല്ലാം സംയോഗവും വിയോഗവും കൊണ്ട് വരുന്ന എല്ലാ നാദാത്മത്വ വിചിന്തനവും പെട്ടതാണ് മന്ത്രവിഷുവം. ഇനി എന്ത് ഈ നാദാത്മത്വ വിചിന്തനം? നാദത്തെ ഹൃദയപര്യന്തം ഉച്ചരിക്കുമ്പോൾ അവിടെ ലീനമായിട്ട് ആത്മാവുമായി തന്മയീഭവിക്കുന്നതായിട്ട് അനുസന്ധാനം ചെയ്യുക. നാദാനുസന്ധാനം, സ്വസ്വരൂപാനുസന്ധാനം എന്നൊക്കെ പറയണതിൻ്റെ വാക്ക് അതന്നെയാണ് എന്നുള്ള തന്മയീഭാവം, അതിനുള്ള അനുസന്ധാനം ചെയ്യലാണ് നാദാത്മത്വ വിചിന്തനം എന്ന് പറയുന്നത്. ശൈവതന്ത്രത്തിലെ ആത്മാവ് നാദമധ്യത്തിൽ ലയിക്കുന്നു, അതാണ് സഞ്ചാര്യം. അകാരം ഉകാരം ഇവയുടെ സംയോഗ വിയോഗങ്ങളാൽ മന്ത്രവിഷുവം. എന്തായാലും വിവിധ വർണ്ണങ്ങളുടെ സംയോഗ വിയോഗങ്ങൾ മൂലാധാരം മുതൽ അനാഹതം വരെ സംയോഗം വിയോഗം കൊണ്ടുണ്ടാവുന്നതെല്ലാം ചിന്തിക്കുന്നതാണ് നമ്മളീ പറയുന്ന മന്ത്രവിഷുവം. മന്ത്രങ്ങളെ അറിയുന്ന മന്ത്രങ്ങളുടെ സമീകരണം. വിഷുവം എന്ന് പറഞ്ഞാൽ ശരിക്ക് സമരാത്ര ദിനം എന്ന് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതൊരു സമീകരണം, ഒരു ഈക്വലൈസർ ആണ്. ആ ഈക്വലൈസിങ് ഇവിടെയാണ് സംഭവിക്കുന്നത്. പിന്നെ മൂന്നാമത്തത് നാഡീവിഷുവം. അതെന്താ? ബീജത്രയ ശിഖരവർത്തികളായ കാമകലാക്ഷര വർണ്ണങ്ങളാൽ ദ്വാദശഗ്രന്ഥികളെ ഭേദിച്ച് നാഡ്യാന്തരത്തിൽ സുഷുമ്ന മധ്യമാർഗത്തിൽ നാദസ്പർശം കൊണ്ട് മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെ ഉച്ചരിക്കുന്നതാണ് നാഡീവിഷുവം. മന്ത്രവിഷുവം മൂലാധാരം മുതൽ ഹൃദയം വരെയുണ്ട്. നാഡീവിഷുവം എന്ന് പറയുമ്പോൾ മൂലാധാരം മുതൽ സുഷുമ്നാനാഡിയുടെ മധ്യമാർഗത്തിൽ കൂടെ ബ്രഹ്മരന്ധ്രം വരെ ഉച്ചരിക്കപ്പെടുന്നതെല്ലാം നാഡീവിഷുവത്തിൽ പെടുന്നതാണ്, അതിൻ്റെ ലയങ്ങൾ മുഴുവൻ. ഇതും കഴിഞ്ഞാണ് പ്രശാന്തവിഷുവം വരുന്നത്. പ്രശാന്തമായ നാദയോഗം, അതാണ് പ്രശാന്തവിഷുവം. അത് ലഭിക്കണമെങ്കിൽ, അത് കാണണമെങ്കിൽ, അത് ഗോചരമാണെങ്കിൽ പ്രശാന്തമായ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കുള്ളൂ, ക്ഷോഭിച്ച് ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല. അപ്പം ഇന്ദ്രിയങ്ങളുടെ ക്ഷോഭമൊക്കെ അടക്കി ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രശാന്താക്കുക, ഇന്ദ്രിയ ജയം സാധിക്കുക എന്നുള്ളത് ഈ പ്രശാന്ത വിഷുവം കാണണമെന്നുണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ. ഇവിടെ വഹ്നിരേഫം മായ ഈകാരമായ ഈകാരമാണ് കല പരാർത്ഥകല രേഖരൂപം ചൈതന്യ സംസ്കാരമായ ബിന്ദു ചേതന കാരണം സംവേദന രൂപത്വത്തിനാണുള്ളത്. അർദ്ധചന്ദ്ര രോഗിണി രോധിനി നാദനാദാന്തങ്ങളുടെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ടുള്ള അവയുടെയൊക്കെ കൊണ്ട് ശക്തികളൊക്കെ ലീനമായിട്ട് വിഭാവനം ചെയ്യുക. സകലേന്ദ്രിയാതീതമാണ് പ്രശാന്ത വിഷുവം. പ്രശാന്തേന്ദ്രിയ ഗോചരമായ നാദം, പ്രശാന്തങ്ങളായ ഇന്ദ്രിയങ്ങളാൽ ഗോചരമാകുന്ന
അതായത് യോഗികൾക്ക് ഗോചരമാകുന്ന ആ പ്രശാന്തമായ ആ നാദം, അതാണ് പ്രശാന്ത വിഷുവം. അപ്പോ പ്രശാന്ത വിഷുവാണെങ്കിൽ യോഗയുടെ ടോപ്പിൽ എത്തുമ്പോഴേ അത് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ തന്ത്രവും യോഗവും ഒന്നാവുന്നു. ആദ്യം നമ്മൾ ആസ്ട്രോണമിയുടെ വിഷുവം തൊട്ട് തുടങ്ങി തന്ത്രത്തിൽ എന്തൊക്കെയാണ് വിഷുവങ്ങൾ എന്ന് പറഞ്ഞു. പ്രശാന്ത വിഷുവത്തിലെത്തുന്ന സമയമാകുമ്പോഴേക്കും അത് യോഗികളുടെ, പ്രശാന്തമായ ഇന്ദ്രിയങ്ങളുള്ള യോഗികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഒരുമിച്ചു അല്ലേ. ഇനി പറയുന്നത്, ഇനി ശക്തി വിഷുവാണ് അടുത്തത്. ശാന്ത വിഷുവത്തിന്റെ മുകളിലാണ് ശക്തി വിഷുവം, സമനയുടെ മുകളിലാണ് ശക്തി വിഷുവം. സമനമുകൾ മുകളിലേക്ക് ഉന്മനാന്തം ഉള്ള നാദചിന്തനമാണ് കാലവിഷുവം. അപ്പൊ ശക്തി വിഷുവത്തിന്റെ അപ്പുറത്താണ് കാലവിഷുവം. ഞാത്രകാല കലാമാനം, കാലാതീതമായിട്ടുള്ള നാദചിന്തനം, അതാണ് കാലവിഷുവം. കാലത്തിനുള്ള അടങ്ങിയിട്ടുള്ള നാദചിന്തനാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. കാലത്തിനും അതീതമായിട്ടുള്ള നാദങ്ങളെ, അതിനെ ചിന്തിക്കുന്നതാണ് കാലവിഷുവം. കാലങ്ങൾക്കും അതീതമായിട്ട് പോകുന്ന രോഗി, യോഗിക്കേ അത് സാധിക്കുള്ളൂ. ശക്തി മധ്യഗതോ നാദ സമനാന്തം പ്രസർപ്പതി തച്ഛക്തി വിഷയം പ്രോക്തം ഉന്മന്യാം കാലസംഹിതം എന്നാണ് ശൈവാഗമം അതിന് ശിവതന്ത്രം അതിന് പറയുന്നത്. എന്തായാലും ഈ ഇതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ 3000-ൽ 1 ഭാഗം, 1/3000 ആണ് ഒരു ത്രുടികാലം. മുനി 7, ചന്ദ്രൻ 1, അഷ്ടദശം സംഖ്യ, അതാണ് പ്രസിദ്ധമായ സംഖ്യ. ഹകാരാദ്യം മുതൽ ഉന്മനാന്തം വരെ ഉച്ചരിക്കപ്പെടുന്ന ത്രുടികാലം, അതിന് അകുലമായ വിഷു സംജ്ഞയാണ്. കുലമില്ല, മറ്റൊക്കെ കൗലമാണ് അല്ലെ, കുലമുള്ളതാണ്. ഇതിന് കുലമില്ല, അകുലമാണ് ഏത്, ഈ ത്രുടികാലം. ഒരു നിമിഷത്തിൻ്റെ 3000-ൽ 1 ഭാഗം എന്ന് പറയുന്ന ആ ത്രുടികാലം, ഏറ്റവും ഒരു എന്താ പറയുക, ഒരു സൂചി കൊണ്ട് താമരക്കിളയിൽ പെട്ടെന്ന് ഒരു കുത്തു കൊടുക്കണ അത്രയും കാലം, ആ ത്രുടികാലം അകുലമാണ്. അതിന് വിഷു സംജ്ഞ ഉണ്ട്. നാദത്തിൻ്റെ അവസാനത്തിൽ വസ്തുസംവേദനം നടക്കുന്നത് കാലാതീതത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ തത്വസംവേദനം നടക്കുന്ന കാലാതീതമാണ്, അതുകൊണ്ടാണ് അതിനെ തത്വവിഷുവം എന്ന് പറയുന്നത്. ആത്മതത്വത്തെ നമ്മൾ ചൈതന്യമായിട്ട് പ്രകാശമായിട്ട് വ്യക്തമായി ദർശിക്കുന്നത് ഈ തത്വവിഷുവം വരുമ്പോഴാണ്. അപ്പോൾ ഉന്മനിയുടെ മുകളിൽ ഉള്ള ത്രുടികാലം കൂടി സ്വാത്മാനുസന്ധാനത്താൽ തത്വവിഷുവമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സ്വാധികാരേ പരേധാമിനി വിഷുവം തത്വസംജ്ഞകം. അപ്പം ശരിക്കും വിഷുവം എന്ന് പറയുന്നത് ഞാനും നീയും ഒന്നാണ് എന്ന്, പരബ്രഹ്മവും ഞാനും ഒന്നാവുമ്പോൾ അത്രുടികാലത്തിലുണ്ടാവുന്ന ഒരു സ്ഫോടമാണ്. ഒരു സെക്കൻഡ് പോലുമില്ല, അതിനെ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഉണ്ടാവുന്ന ആ ആത്മബോധം, അതാണ് ഈ തത്വവിഷുവം, തത്വം മനസ്സിലാവുന്ന കാലം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഇതായി വരുന്നത്. എന്തങ്ങനെ ജപിക്കണോണ്ട്, ഈ രൂപത്തിൽ ജപിക്കണോണ്ട് എന്താ പ്രയോജനം? സകല നിഷ്കല, സകല നിഷ്കല, രണ്ടും സകല നിഷ്കല, സകല നിഷ്കല, ഇങ്ങനെ മുത്രിവിധം. ഈ കാലാതി കാലം, ഇങ്ങനെയുള്ള കാലം ഒരു ദീപനാളത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ മാത്ര, ആ മാത്രയാണ്. അതിൻ്റെ ഒരു ചെറിയ സ്വാത്മ ചൈതന്യം ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ലഭിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ആത്മസിദ്ധി കൊണ്ട് തന്നെ സർവസിദ്ധിയും നമുക്ക് ലഭിക്കും. ഉത്തഭാവനാപുരസരം ജപിച്ച് പ്രകാശ വിമർശ സമരസ്യ രൂപമായി ഏട്ടത്തെ കയ്യിൽ, വാമഹസ്തത്തിൽ ഈ ഈ പ്രപഞ്ചത്തിന് ഒരു കബളികാരൂപം, കബളീകൃതാക്കുക എന്ന് പറഞ്ഞാൽ ഉരുളയാക്കുക, പ്രപഞ്ചത്തിന് ഒരു ഉരുളയാക്കി ഏട്ടത്തെ കയ്യിൽ പിടിക്കുന്നു. വിമർശശക്തിയെ നിവേദിക്കുക, ഇതിനെ നമ്മൾ ഭഗവാന്റെ ഭഗവാന് നിവേദിക്കുക. അനാമിക എന്ന് പറഞ്ഞാൽ ഈ വിരലാണ് ശക്തി, അങ്കുഷ്ടം തള്ളവിരലാണ് ശിവൻ. ഈ രണ്ട് വിരലെയും ശിവശക്തികളാക്കി മേളിപ്പിക്കുക. രണ്ട് വിരലും അനാമികയും അങ്കുഷ്ടവും കൂടി യോജിപ്പിച്ച് പിടിച്ചിട്ട് പ്രകാശ വിമർശ സാമരസ്യ രൂപിണികൾ, സാമരസ്യാണ് അവിടെ വിഷുവത്ത് എന്ന് ഇവിടെ പറയുന്നത്, സാമരസ്യത്തിനെയാണ് മനസ്സിലാക്കണം. അപ്പം ആ സാമരസ്യ സ്വരൂപിണികളായ എല്ലാ ചക്രദേവതമാരെയും ഈ രണ്ട് വിരൽ കൂട്ടി പിടിച്ച് തർപ്പണം ചെയ്യുന്നു. അവ ഈ പുറത്ത് കാണിക്കുന്ന മുദ്രകളും ഇതൊക്കെ അകത്ത് നമ്മൾ എന്ത് ഭാവിക്കണോ അതിൻ്റെ ഒരു ചിഹ്നം മാത്രമാണ്.
വെറുതെ ഇത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ എന്താണ് അപ്പോൾ ഭാവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണം. ശിവശക്തി മേളനം ആണിത്. അപ്പം വിശ്വത്തെ മുഴുവനും ലയിപ്പിക്കുകയാണ്. ശിവൻ ഈ ശക്തിയിലും ഒരുമിച്ച് ലയിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവൻ ലയിച്ചു പോകുന്നു. പഞ്ചഭൂതാത്മകമായ തൻ്റെ ശരീരത്തെ തന്നെ ഈശ്വര ശരീരമായിട്ട് ഈശ്വരന് വേണ്ടി തന്നെ സമർപ്പിക്കുക. ഞാനും ഈശ്വരനാണ്, കാരണം ഈശ്വരൻ്റെ ഒരു കണി, ഒരു ചെറിയ കണമാണ് ഞാനും. ആ കണത്തിനെ ഈശ്വരനിൽ തന്നെ സമർപ്പിക്കുക, എന്നെ ഈശ്വരനിൽ തന്നെ ആത്മാർപ്പണം ചെയ്യുക. ശിവശക്തി മേളന മുദ്രയോടെ ശരീരത്തിലെ സകല മകാരങ്ങളെയും സകല പഞ്ചഭൂതങ്ങളെയും ഈശ്വരന് സമർപ്പിക്കുന്നതായി ഭാവിക്കുക. ഭൗതികമായ എല്ലാം, ഇന്ദ്രിയത്തിന് വിഷയമായ എല്ലാം ഇന്ദ്രിയാതീതമായ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുക, അതാണ് അവിടെ ഭാവന. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ സപ്തവിഷുവങ്ങളെ ഭാവിക്കുന്നത്. തുലാവിഷവും മേടവിഷവും ഒക്കെ കാലത്തിൻ്റെ ഇതുപോലെയുള്ള സമീകരണ, എന്താ പറയുക, സമന്വയിക്കുന്ന, സമീകരിപ്പിക്കുന്ന, സമതുലനം ഉണ്ടാക്കുന്ന പോയിൻസാണ് കാലചക്രത്തിൽ. അതുപോലെ സപ്തവിഷുവം നമ്മുടെ ശരീരത്തിൽ ഭാവിച്ച് ആ സപ്തവിഷുവങ്ങളെയും ഈ കാലചക്രത്തിൻ്റെ വിഷുവത്തെയും നമ്മൾ യോജിപ്പിക്കുന്നു. ഇതൊരു മെത്തേഡാണ്, എന്തിന് സ്വയം ആത്മാവിനെ അറിയാനുള്ളത്. അതാണ് വിഷുവിൻ്റെ ഒരു, വിഷു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കാലചക്രത്തിനെ മാത്രം ആലോചിച്ചാൽ പോരാ. കാലചക്രത്തിലെ വിഷുവത്തിൻ്റെ ബിന്ദുക്കളെ പോലെ നമ്മുടെ ശരീരത്തിൽ സപ്തവിഷുവ ബിന്ദുക്കളുണ്ട്. അതിൽ നമ്മൾ മുകളിലേക്കുള്ള ആ കാര്യങ്ങൾ, അതായത് മുൻമനി വരെയുള്ള ആ കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഭാവിക്കണം. അങ്ങനെ ഭാവിക്കുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിനെ ഈ കാലചക്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഈശ്വരൻ്റെ കാലചക്രം എന്ന് പറയുന്നത് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ അറിഞ്ഞ്, ഈ പ്രപഞ്ചം എന്തിൽ നിന്ന് വന്നു, ആ ചൈതന്യത്തിൻ്റെ, ആ ഈശ്വരൻ്റെ ഭാഗമായിട്ട് നമ്മളെ അറിഞ്ഞ് നമ്മളെ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കാൻ നമുക്ക് അപ്പോഴേ സാധിക്കുന്നു. അപ്പോഴേ ഒരു പരമയോഗിയുടെ എല്ലാ അനുഭവങ്ങളും നമുക്ക്, നാദലയം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അനുഭവമാണ്, അത് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ വിഷുവം എന്നുള്ള ഈ ചിന്ത, ഞാൻ വിഷുവത്തിനെ, ഇന്ന് വിഷുവായതുകൊണ്ട് ഞാൻ ഈ വിഷുവത്തിനെ കുറിച്ച് ഒന്നിങ്ങനെ വെറുതെ ഉറക്കെ ചിന്തിച്ചു എന്ന് മാത്രം.